മീൻപിടുത്തം കാണാൻ വരണമെന്ന് സുഹൃത്ത് ചോദിച്ച സമയത്ത് എവിടേക്കാണ്, എവിടെയാണ് മീൻപിടുത്തം, ഏതാ സ്ഥലം, എങ്ങനെ പോകേണ്ടത്, ഇതൊന്നും നമ്മൾ ചോദിച്ചില്ല. നമ്മൾ നേരിട്ട് എന്ത് ചെയ്ത് അവൻ്റെ കൂടെ ബാക്കിൽ അങ്ങോട്ട് നടന്ന്, അങ്ങനെ അവൻ പോകുന്ന വഴിക്ക് പിന്നാലെ നമ്മളും പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയായാലും ഒരു പാടത്തിൻ്റെ അടുത്ത് കൂടിയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ദൂരമൊക്കെ ബാക്ക് നമ്മൾ നടന്നു വന്നതാണ്. അങ്ങനെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വഴികളൊക്കെ കാണുന്നത്. അങ്ങനെ താ നമ്മൾ ഈ ഒരു സ്ഥലത്ത് എത്തിയ സമയത്ത് തന്നെ ഒരുപാട് കൊക്കുകളൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങി. അപ്പോൾ നല്ല മീനുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെയാണ് ഇവിടെ ഒരു തോട് കാണുന്നത്. തോട്ടിലൊക്കെ വെള്ളം കുറവാണ്. അങ്ങനെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്ത് അതാ നേരെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളും ബാക്കിൽ ക്യാമറയും പിടിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഒഴിഞ്ഞ പ്രദേശമാണ്. അങ്ങനെ ഈ തോടിൻ്റെ ഒരറ്റത്തായിട്ട് ഇവിടെ മീൻ പിടിക്കുന്ന സുഹൃത്തുക്കളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ സുഹൃത്തുക്കളെ മീൻ പിടിക്കണമൊക്കെ നോക്കി നിൽക്കുന്നതിനിടക്ക് നമ്മളെ സുഹൃത്തിനെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഇതാ പിന്നെ നമ്മൾ മുന്നോട്ട് പോയ സമയത്ത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടുക്കാ പോകണേ അറിയാം. ഇന്ന് നമ്മൾ വീഡിയോയിൽ ആദ്യം തന്നെ നമ്മൾ കാണിക്കാൻ പോകുന്നത് മീൻ പിടിക്കുന്നതിൻ്റെ കാഴ്ചകളല്ല, കിട്ടിയിട്ടുള്ള മീനുകളായിട്ട് കാണാൻ പോകുന്നത്. അങ്ങനെ മീൻപിടുത്തം നടക്കുന്ന സ്ഥലത്ത് നമ്മൾ പോയി നോക്കിയ സമയത്ത് അവർ പെട്ടിയിലാക്കി വെച്ചിട്ടുള്ള കുറച്ച് കിട്ടിയ മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ മീനുകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് മീൻപിടുത്തത്തിൻ്റെ കുറച്ച് കാഴ്ചകളും കൂടി നോക്കാം. ഈ മീൻപിടുത്തം ഇവിടെ തുടങ്ങിയിട്ട് രാവിലെ തുടങ്ങിയിട്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വരുന്ന സമയം ഉച്ചൻ്റെ ശേഷമുള്ളൊക്കെ ഒരു സമയമാണ്. അത്യാവശ്യം നല്ല വെയിലുണ്ട് ഈ സമയത്ത്. അങ്ങനെ ഓരോ പാത്രങ്ങളിലായിട്ട് ഇവർ എന്താണ് മീനാക്കിയിട്ടത് കണ്ടില്ല. നമ്മളെ പൊരിക്ക് എന്ന് പറഞ്ഞ മീനാണത്. അങ്ങനെ ചെറുമീൻ വേറെ, അതുപോലെ തന്നെ വലിയ മീൻ വേറെ, അതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ മീനുകളെ മാറ്റി വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ തന്നെയാണ് മീനാക്കിയുള്ളത്. അതുപോലെ തന്നെ വെയിലുള്ള സ്ഥലമായതുകൊണ്ട് ചാക്കിട്ടൊക്കെ മൂടിയിട്ട് നല്ല സേഫാക്കിയിട്ട് തന്നെ മീനുകൾ നിർത്തിയിട്ടുണ്ട്. അതിലൊന്നും കാര്യങ്ങളൊന്നും ഒരു കോട്ടം വരുത്തിയില്ല. നല്ല ഉഷാറായിട്ട് തന്നെ മീനുകൾ ആക്റ്റീവായിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഒരു കുഴപ്പമില്ല, കണ്ടില്ല, നല്ല ആക്റ്റീവായിട്ടുള്ള വരാലുകൾ കാര്യങ്ങൾ. ഓഹ്, എന്തോ ഒരു സൈസ് അല്ലേ. നമുക്കിതിൻ്റെ സൈസൊക്കെ നോക്കട്ടെ. ഇപ്പോൾ സുഹൃത്തിനോട് തന്നെ നമുക്കൊന്ന് പറഞ്ഞിട്ടുണ്ട് ഓരോന്നൊന്ന് പിടിച്ച് കാണിച്ചു തരാൻ കേട്ടോ. നല്ല വലുത് നോക്കിയിട്ട് ഒന്ന് പിടിച്ച് നോക്കാം എത്രത്തോളം അതിൻ്റെ സൈസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇതൊരു പാടോ പാടത്തിൻ്റെ അടുത്തുള്ള തോടോ അങ്ങനെ എന്തോ ഒരു സ്ഥലമാണിത്. ഇത് കറക്റ്റ് ചെയ്ത ലൊക്കേഷൻ എന്നുള്ളത് നമുക്കും അറിയില്ല. അങ്ങനെ മീനിൻ്റെ സൈസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പിടിച്ചിട്ട് കിട്ടുന്നില്ല. ഓ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസുള്ള ഒന്നിനെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കൈൻ്റെ ഉള്ളനടിയിൽ ഇങ്ങോട്ട് വെച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ വാല എങ്ങനെയായാലും കൈമുട്ടിൻ്റെ മേലേക്ക് മടങ്ങിയിരിക്കും. ആ രീതിയിൽ നല്ല സൈസ് ഉണ്ടാവും. ഇതിന് നല്ല നാട്ടം വരാലിട്ടാ. അതിൻ്റെ അടിയിൽ കണ്ടില്ല മഞ്ഞ പ്രിൻ്റ് പോലുള്ള സംഭവം കണ്ടില്ലേ. ഇനിതാ അടുത്ത് നമ്മൾ തുടക്കത്തിൽ കണ്ടില്ലേ ഒരു മീൻപെട്ടി. ഫസ്റ്റ് നമ്മൾ വന്ന് തുറന്നു നോക്കണത് ആ മീൻപെട്ടി വീണ്ടും ഒന്നും കൂടി തുറന്നു നോക്കുകയാണ്. അതിനകത്തുള്ള വലുതിനൊന്നും പിടിക്കാൻ നോക്കുകയാണ്. പക്ഷെ നല്ല കൊതറി മാറുന്നുണ്ട്. ഈ മീൻ പിടിച്ചൊക്കെ നല്ല ചേറ് നിറഞ്ഞിട്ടുള്ള തോട്ടിൽ നിന്നാണ്. അപ്പോൾ നല്ല ചേറ്റിലൊക്കെ വരും. നല്ല രീതിയിൽ പൂണ്ട് കെടുക്കാനുള്ള സാധ്യത കൂടുതലാണ് വരാലൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്തുനിന്നൊക്കെ ഈ വരാലുകളൊക്കെ പിടിക്കണം എന്നുണ്ടെങ്കിൽ നല്ല സ്കിൽ തന്നെ വേണം മീൻ പിടിക്കാനുള്ള. അപ്പോൾ ഇവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളിലേക്ക് നമുക്ക് പോകാൻ പോകുന്നതിന് മുമ്പ് കിട്ടിയിട്ടുള്ള കുറച്ച് മീനുകളൊന്ന് സൈസൊക്കെ ഒന്ന് എടുത്ത് നോക്കട്ടെ. കാരണം മീനുകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് നോക്കാൻ ആർക്കതിലൊന്ന് തോന്നും കയ്യിലെടുത്ത് നോക്കാൻ. അതും വരാൽ പോലുള്ള മീൻ പിടിക്കാൻ കുറച്ച് പണിയാണ്. ചിലർ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിടുത്തം കിട്ടൂല, കയ്യിൽ നിന്ന് തെന്നിപ്പോവും. അപ്പോൾ അതിൻ്റെ ആ തലൻ്റെ ആ ഭാഗത്ത് നോക്കിയിട്ട് പിടിക്കണം. അപ്പോൾ ഒരു വിധമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ്, ആവറേജ് സൈസ് ഉള്ള രീതിയിലുള്ള സൈസൊക്കെ കാണുന്നത്. എങ്ങനെയായാലും നമ്മൾ തിരിച്ച് മീൻ പിടിക്കുന്ന കുളത്തിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തോട്ടിലേക്ക് നോക്കിയിട്ടുണ്ട്. നീളത്തിലുള്ളൊരു തോടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തോ ഒന്ന് കിട്ടിയിട്ടുണ്ട്. കടുവാണ്. അപ്പോൾ കടുവിനെ പിടിക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിച്ച് പിടിക്കണം. പിന്നെ അവരാ നിൽക്കുന്ന പൊസിഷൻ കണ്ടില്ല, കാലിൻ്റെ മുട്ടിന് അല്ലെങ്കിൽ കാലിൻ്റെ മുട്ടിൻ്റെ മേലേക്ക് എന്തുണ്ട് അവിടെ ചെളിയുണ്ട് കേട്ടോ. കൈ കണ്ടില്ല, താഴ്ന്നു പോകണം. ആ ചെളിയിൽ നിന്നാണ് മീന് തപ്പിയെടുക്കുന്നത്. ചാക്ക് നമുക്ക് അവിടെ കാണാൻ പറ്റും. ചാക്കിലേക്കാണ് മീൻ ഇടുന്നത്. അതുപോലെ തന്നെ കുപ്പിയുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള മീൻ പിടിക്കാനുള്ള ചെറിയ ഉപകരണങ്ങളൊക്കെ ഉണ്ട്. അത് ഒറ്റരാത്ത അലക്കി ഇരിക്കുന്നുണ്ട്, ഒക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഈ തപ്പി പിടിക്കുന്നതിൻ്റെ ആ ഒരു രസം വേറെ തന്നെയാണ്. അവിടെ അവർക്കൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു കടുവാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. കടുവിനെ ചാക്കിലേക്കാണ് മാറ്റുന്നത്. അതടുത്ത് തന്നെ അത് ആ കുപ്പിയോട് കൂടി പിടിച്ചവും കടുവിനെ തന്നെ തോന്നുന്നുണ്ട്. അതാ അടുത്തത് അവിടെ അവിടെ അടുത്തത് അവിടെ കിടന്നു. അതിൻ്റെ അപ്പുറത്തൊക്കെയാണ് മീനുണ്ട് കേട്ടോ. മീൻ ഇനിയും അത്യാവശ്യം നല്ല കയറാനുണ്ട്. അപ്പോൾ നമ്മളിവിടെ വരുന്നതിൻ്റെ മുമ്പൊക്കെ മീൻപിടുത്തം നടക്കുന്നുണ്ട്. ഇനിയും മീൻപിടുത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒറ്റല്ലാതെ അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇവിടെ ഉള്ള ആളുകളെല്ലാവരും അതാ കിട്ടി കടു. നല്ല സൂപ്പർ കടുവാണ്. ആളുകളെല്ലാവരും തപ്പിയാണ് പിടിക്കുന്നത്. തപ്പി പിടിക്കുന്ന എല്ലാവർക്കും മീൻ കിട്ടണമെന്നില്ല. പക്ഷേ എങ്കിലും എല്ലാവരും നന്നായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാ കിട്ടി, അടുത്ത് കിട്ടി.
ഇതവിടെ ബക്കറ്റിലേക്ക് ഇടുന്നുണ്ട്, അപ്പുറത്ത് ചാക്കിലേക്ക് ഇടുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് മീൻപിടുത്തം നല്ല ജോറായിട്ട് തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളം കണ്ടില്ല, വെള്ളം കുറച്ചൊക്കെ കാണുന്നുള്ളൂ. പിന്നെ നല്ല രീതിയിൽ ചേറുണ്ട്, അപ്പോൾ ആ ചേർന്നാണ് തപ്പിയെടുക്കുന്നത്. ഈ സുഹൃത്തിനൊന്ന് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല മീൻ ഇനിയും ഇതിനകത്തുണ്ട് തോന്നുന്നുണ്ട്. ഒരു പക്ഷേ പിടിച്ച മീനുകളെ നമ്മൾ കണ്ട് അതേപോലെ തന്നെ ഇനി ഒരുപാട് മീനുകൾ കിട്ടുന്നത്. ആ ഇപ്പോൾ ബക്കറ്റിലേക്ക് ഇട്ടത് പൊരിക്കാണെന്ന് തോന്നുന്നുണ്ട്. ആ പിടിച്ച സമയത്ത് അതിൻ്റെ വാലും അതിൻ്റെ ബോഡിയൊക്കെ കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും അതാ ചാക്കിലേക്ക് ഇട്ടുമെന്ന്. അപ്പുറത്ത് ആ ബാക്കിലൊക്കെ തപ്പിക്കൊണ്ടിരിക്കുക. പിന്നെ ഇവിടെ കരയിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കുളവാഴ കുറച്ച് കയറ്റിയിട്ടുക്കണേ. അപ്പോൾ ഇവർ മീൻ പിടിക്കുന്നതിന് മുമ്പായിട്ടും അത്യാവശ്യം നല്ല മെനക്കെട്ടുക്കണേ. കാരണം ഈ തോട്ടിൽ നിന്ന് കുളവാഴ കുറച്ച് മാറ്റിയിട്ടാണ് പിന്നീട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയിട്ടുള്ളത്. മീൻ പിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കാണുന്ന സമയത്തുള്ള രസം മാത്രമാവില്ല. മീൻ പിടിക്കുന്നതിന് മുമ്പേ തന്നെ കുളത്തിലേക്ക് ഇറങ്ങിയ സമയത്തൊക്കെ ഈ ഒരു സിറ്റുവേഷനിൽ എത്തണം എന്നുണ്ടെങ്കിൽ, മീൻ പിടിച്ച് എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം നല്ല മെനക്കെടും ഉണ്ടായിരിക്കും. പിന്നെ അത്യാവശ്യം മീനൊക്കെ ഇപ്പോൾ തന്നെ കരയിലേക്ക് കയറിയിട്ടുണ്ട്. ഇനിയിത് ആ മീൻ ഇവിടെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മീൻ പിടുത്തം എന്ന് പറഞ്ഞാൽ വേറൊരു രസം തന്നെയാണ് കാണാൻ. അതേപോലെ തന്നെ കാണാനുള്ള രസം പോലെ തന്നെ അതിനൊക്കെ നല്ല രസമാണ് അത് പിടിക്കാനും, അതുപോലെ തന്നെ നല്ല മെനക്കെടാണ് പിടിക്കാനും. മീൻ കണ്ടിയിലെ ചാക്കിലേക്ക് ഇട്ടിട്ടുണ്ട്, അത് അവിടെ കുപ്പിയിലേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ മീൻപിടുത്തം ഇവിടെ ജോറായിട്ട് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ ചേറുണ്ട്, എന്നിട്ട് അവിടെ ഒക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ മീൻ ചിലർക്ക് കിട്ടുന്നുണ്ട്, ചിലരിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇടക്കാണ് കിട്ടുന്നത്, ചിലർക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. കണ്ടില്ല ആ സുഹൃത്തിന് രണ്ട് കയ്യിലും ഓരോരോ മീനുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അതാ ഇവിടെ അതാ ചേറോടൊക്കെ കണ്ടെടുക്കുകയാണ്. കാരണം കടുവനെ പിടിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് പിടിച്ചില്ലെങ്കിൽ പണി കിട്ടും. അപ്പുറത്ത് അതാ പാത്രം കൊണ്ടെടുക്കണ്. അത്യാവശ്യം വരാലൊക്കെ നമുക്ക് തോന്നുന്നു, വരാലിനൊക്കെ ഓഹ് ബടാ സൈസ് കടു. വരാലിനൊക്കെ ആദ്യം തന്നെ പിടിച്ചിങ്ങോട്ട് കരയിലേക്ക് കയറ്റിയിരിക്കണമുണ്ട്. വരാലും പൊരിക്കൊക്കെ ഏകദേശം ഇട്ട്. അപ്പോൾ കടു എന്തുകൊണ്ട് ലാസ്റ്റ് കടുവിനെ എന്തുകൊണ്ട് ഇവിടെ തമർത്തിക്കൊണ്ടിരിക്കുന്നത്? അത്യാവശ്യം കടു അതാ ആ വരുന്നത്. വെള്ളം അങ്ങോട്ട് ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലത്ത് കണ്ടില്ല, അവിടെയൊക്കെ മീൻ കിടക്കുന്നുണ്ട്. ഇവരാണെന്നുണ്ടെങ്കിലോ ഇപ്പോൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ആ തലക്കൽ അവിടെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആ നീളത്തിൽ ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ മീൻ പിടുത്തം കഴിഞ്ഞതായിരിക്കും, ചിലപ്പോൾ ഇനി മീൻ പിടിക്കാനുള്ള ഏരിയ ഒക്കെ ആയിരിക്കും. ഇവിടെ തട്ടാ വെള്ളത്തിൽ വിടുന്നില്ല, കണ്ട മീനിനെ വിടുന്നില്ല, അതിൻ്റെ പിന്നാലെ തന്നെ പോയി പിടിച്ച്. അതാണ് മീൻ പിടുത്തം ഒരു ത്രില്ല. മീൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നെങ്ങാനും കയ്യിൽ നിന്ന് മിസ്സായി കഴിഞ്ഞാൽ അതിനെ പിന്നെ പിടിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരിക്കും. അതിനെ പിടിച്ചിട്ട് ചിലവരടങ്ങോളും, ചിലപ്പം ചില മീനുകളാണ്ട് രക്ഷപ്പെട്ടു പോവും. അതാ അടുത്തും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് തന്നെ മീൻ പിടുത്തോട് ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേറുണ്ടല്ലോ നന്നായിട്ട് ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടൊക്കെ അത്യാവശ്യം നല്ല മീനുണ്ട്. തോർത്തുണ്ടൊക്കെ തലേന്ന് വീണതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. കാരണം ആ മീൻപിടുത്തത്തിൻ്റെ ആ ഒരു ഹരത്തിൽ എന്തോ ഒന്നിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ വിടാനൊരു മനസ്സില്ല ഏട്ടാ. അതാണ് അതിനെ തന്നെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ സുഹൃത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ചേറുണ്ട്. അതിൻ്റെ അപ്പുറത്തൊക്കെ ഓരോരുത്തർ ആ ചേറിൽ തന്നെ നല്ല തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാ മറ്റാളെ ബാക്കിലേക്ക് പോയിട്ടുണ്ട്. അവിടൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ചെറിയൊരു കൈവല ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈസി ആയിട്ട് കോരിയെടുക്കും. അതാ കിട്ടിയിട്ടാ എന്താണാവോ കടുവ പൊരിക്കറ്റാണ്. ചെറിയൊരു കൈവല ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ആ ചേറിൽ ഇങ്ങോട്ട് മുക്കി കോരിയെടുക്കാൻ ചിലപ്പം പറ്റിക്കൂടായില്ല. പക്ഷെ ഇവരുടെ കയ്യിൽ കൈവല ഒന്നും കാണുന്നില്ല. എങ്ങനെയാലും ഒന്ന് ഈ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിച്ചത് ഒരിക്കൽ സുഹൃത്തിൻ്റെ കൂടെ വന്ന സമയത്തുള്ള ഒരു തോട്ടിൽ നിന്നുള്ള മീൻപിടുത്തം കാഴ്ചകളൊക്കെയാണ്. കൂടുതലും മീൻപിടുത്തത്തിനും മറ്റ് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.